ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചനവുമായി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നമ്മളെ ഒത്തിരി സഹായിച്ചുവല്ലോ. നാം ദൈവവചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവവചനം മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ വാഴ്ത്തുന്നു. വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ ദൈവവചന ധ്യാനത്തിനായി കടന്നു വരുവാൻ അങ്ങ് സഹായിച്ചുവല്ലോ. അപ്പോൾ അങ്ങയുടെ ഇഷ്ടത്തെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഒത്തിരി സഹായിക്കുമാറാകണമേ. അങ്ങയുടെ ഹിതപ്രകാരം, അങ്ങയുടെ ഇഷ്ടപ്രകാരം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ, ആ ജീവിതം തയ്യാറെടുപ്പ് പൂർത്തിയാക്കുവാൻ, അങ്ങയുടെ വരവിൻ്റെ മുമ്പാകെ, ഈ ലോകത്തു നിന്ന് ഞങ്ങൾ മാറ്റപ്പെടുന്നതിന് മുൻപാകെ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റി അങ്ങനെ ചെന്ന് നിൽപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകണമേ. അതിനായി പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹിതം മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് ബുദ്ധിയും ഞാനും നൽകുമാറാകണമേ. ആദ്യയുടെ ബന്ധം പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ നാം ഭയപ്പെടുവാൻ ദൈവമേ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാം ദൈവവചന ധ്യാനത്തിനായി നാം വീണ്ടും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. നാം കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന, ധ്യാനിച്ചുകൊണ്ടിരുന്ന അതേ വാക്യം തന്നെ നമുക്ക് വീണ്ടും വായിക്കാം. 1 പത്രോസ് 2:9 നാം കഴിഞ്ഞ ദിവസങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അതേ വചനം തന്നെ നമുക്ക് വീണ്ടും വായിക്കാം. 1 പത്രോസ് 2:9 ഇപ്രകാരം പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. ഇവിടെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഓരോന്നോരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമേ നാം നോക്കി തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, പിന്നെ രാജ പുരോഹിതവർഗം, പിന്നെ നാം രാജാക്കന്മാരെ കുറിച്ച് നോക്കി. ഇന്ന് നാം അടുത്തതായിട്ട് നോക്കുന്നത് നാം വിശുദ്ധ വംശം. ദൈവത്തിൻ്റെ ആത്മാവ് രക്ഷിക്കപ്പെട്ട് നമ്മളെ പാപച്ചേറ്റിൽ നിന്നും ആ അഴുക്കിൽ നമ്മളാ ദൈവം വെറുക്കുന്നതായ ആ പാപച്ചേറ്റിൽ കിടന്നതായ നമ്മളെ ദൈവം അവിടെ നിന്ന് തിരഞ്ഞെടുത്ത് തൻ്റെ പരിശുദ്ധ ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മളെ കഴുകി വെടിപ്പാക്കി നമ്മളെ നീതീകരിച്ച് ദൈവസന്നിധിയിൽ നിർത്തിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ തിരഞ്ഞെടുത്തത് എന്തിനാ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ കൃത്യമായി കൊടുത്തിരിക്കുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നത്. 9 ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കണം. നമ്മൾ അന്ധകാരത്തിലായിരുന്ന നമ്മളെ ദൈവം തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചു. എന്തിനാണ് വിളിച്ചത്? ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ നാം ഘോഷിക്കുവാൻ വേണ്ടി. ഒരു ദൈവ പൈതലാക്കി ദൈവം എന്നെ ആക്കി എന്തിനാ? ഞാൻ എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ തന്ന് എന്നെ മറ്റുള്ളവരെ മുമ്പാകെ വലിയ ആളാക്കി തീർക്കുവാൻ. അതായത് പലപ്പോഴും ഇപ്പോൾ നാം അനേക പ്രസംഗങ്ങളും എല്ലാം കേൾക്കുമ്പോൾ യൂട്യൂബിൽ നമുക്ക് കേൾക്കാൻ നോക്കും, അനേക പ്രസംഗങ്ങളും എല്ലാം കേൾക്കുമ്പോൾ അതിനെല്ലാം പറയുന്ന മിക്കവാറും ബ്ലെസ്സിങ്സ് അനുഗ്രഹത്തിൻ്റെ പ്രസംഗങ്ങളിലെല്ലാം കാണുന്നത് എന്താണ്? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, അതുമൂലം ദൈവത്തിൻ്റെ നാമം മറ്റുള്ളവരുടെ മുൻപാകെ വെളിപ്പെടും, ദൈവത്തിൻ്റെ നാമം ഉയർത്തപ്പെടും എന്നൊക്കെ പറഞ്ഞ് അനേക പ്രസംഗങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന, നമ്മളെ വിളിച്ചിരിക്കുന്നത് നമുക്ക് കുറച്ച് അനുഗ്രഹങ്ങൾ തന്ന്, അല്ലെങ്കിൽ ലോകത്തിൽ രോഗസൗഖ്യം തന്ന്, അല്ലെങ്കിൽ ലോകത്തിൽ കുറച്ച് നമുക്ക് ധനവും മാനവും എല്ലാം തന്ന് ദൈവത്തിൻ്റെ, ദൈവം എത്ര വലിയവനാണെന്ന് ഉയർത്തുവാൻ കാണിക്കുവാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് നല്ലപോലെ അറിയാം, പഴയ നിയമത്തിൽ നാം നോക്കുന്ന സമയം, നമ്മളെല്ലാത്തിനും നേരിൽ നാം പഴയ നിയമത്തിൽ നോക്കുന്നത്, പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ മക്കളെ വിടുവിച്ചു. 10 വിപത്തികൾ ദൈവം ഇവിടെ മിസ്രയീമിലെ ദൈവം അയച്ചിട്ട് ദൈവം വലിയവനെന്ന് ലോകമെല്ലാവരും അറിഞ്ഞു. അതിനുശേഷം നാം നോക്കുന്ന സമയത്ത്
ഇവർ ചെങ്കടലിനെ മുൻപാകെ വന്നപ്പോഴും ദൈവം ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചു, രണ്ടാക്കി മാറ്റി, അതിൽ കൂടെ തൻ്റെ മക്കളെ ദൈവം നടത്തി. അതുവരെ അങ്ങനത്തെ ഒരു സംഭവം ലോകം ഒരിക്കലും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അതിന് ശേഷവും ഉണ്ടായിട്ടില്ല. അത്രയും വലിയ അത്ഭുത പ്രവൃത്തികൾ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തെങ്കിലും ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഈ അത്ഭുത പ്രവൃത്തികളെ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അല്ല ദൈവം തൻ്റെ മക്കളെ തിരഞ്ഞെടുത്ത്. ദൈവം തൻ്റെ മക്കളെ തിരഞ്ഞെടുത്ത് എന്തിനാ? കർത്താവ് ദൈവം എത്ര വിശുദ്ധനെന്ന് മറ്റുള്ളവർ അറിയാൻ വേണ്ടിയാണ്. ആ കാര്യം അവർ ചെയ്യുവാൻ തക്കണം, അവർ ചെയ്യാതിരുന്നപ്പോൾ ആ ദൈവത്തിൻ്റെ ആ വിശുദ്ധിയെക്കുറിച്ച് മറ്റുള്ളവർക്ക് അവർക്ക് ഘോഷിപ്പാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്ത ഈ മക്കളെ തന്നെ, ഈ ഇസ്രായേൽ മക്കളെ, തിരഞ്ഞെടുക്കപ്പെട്ട ഈ മക്കളെ തന്നെ നമുക്കറിയാം ഓരോന്നോരോന്നായി അവരുടെ നാശത്തിൽ പട്ടുപോ. നമുക്കറിയാം എല്ലാവരും മരും, രണ്ടു പേരൊഴികെ എല്ലാവരും അവിടെ മരുഭൂമിയിൽ തന്നെ നശിച്ചുപോയി. വാഗ്ദത്ത ദേശം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. അപ്പോൾ ദൈവം വലിയവനെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ വലിയ ശക്തിയെയും പ്രവൃത്തിയെയും ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ മക്കളെ ദൈവം തിരഞ്ഞെടുത്തതെങ്കിൽ അവരെ അന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ടല്ല, ഒരാഴ്ച കൊണ്ട് ദൈവം അവരെ അങ്ങനെ തന്നെ നേരെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോയി. അവിടെയും ഈ ചെങ്കടൽ ദൈവം രണ്ടായി പിളർന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് പിന്നെ ദൈവം അവരെ നേരെ കൊണ്ടുപോയി അവിടെ എരിഹോ മതിലിന് നാല് വശത്തും അവരെ കരക്കി ആ എരിഹോ മതിൽ താഴെ ഇട്ടിരുന്നെങ്കിൽ എത്ര വലിയ അത്ഭുതം നടന്നേനെ. എല്ലാ ജനങ്ങളും ഒന്നും കൂടെ ഭയപ്പെട്ടു പോയേനെ. നമുക്കറിയാം 40 വർഷം മുമ്പ് രാഹാബിനെ കാണാൻ അവിടെ ഒറ്റുനോക്കാൻ വേണ്ടി പോയവർ ചെല്ലുന്ന സമയത്ത് അവർ പറയുന്ന രാഹാബ് പറയുന്ന എന്താ, നിങ്ങളെക്കുറിച്ചുള്ള പ്രവൃത്തി ഞങ്ങൾ കേട്ടിട്ട് അവിടെ എല്ലാവരും നടുങ്ങിയിരിക്കുക. കാരണം പണ്ട് നടന്നായ പ്രവൃത്തികൾ പോലും ഇന്നും അവരിൽ നടക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ദൈവം തുടർച്ച തുടർച്ചയായിട്ട് ഓരോ അത്ഭുത പ്രവൃത്തികൾ ചെയ്തിരുന്നെങ്കിൽ അവരുടെ ആ അന്യജാതികളുടെ അവസ്ഥ എന്തായി തീർന്നെ. എന്നാൽ ദൈവം അതല്ല ആഗ്രഹിച്ച്, ഇവരെ 40 വർഷം ദൈവം എന്തിനാ അവരെ ആ മരുഭൂമിയിലിട്ട് കരിക്കത്? അവരുടെ അവിശ്വാസവും അവരുടെ അകത്തുള്ളതായ അനേക സ്വഭാവങ്ങളും ദൈവം ആഗ്രഹിക്കുന്നു. അതെല്ലാം മാറി ദൈവം വീണ്ടും വീണ്ടും ഇസ്രായേൽ മക്കളോട് പറഞ്ഞുകൊണ്ട് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ദൈവം അതാ ആഗ്രഹിക്കുന്നത്. ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ ദൈവം ആഗ്രഹിക്കുന്നു തൻ്റെ മക്കളും വിശുദ്ധരായി. അതിനുവേണ്ടി ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. അതിനാണ് ദൈവം, നാം നോക്കുന്ന സമയത്ത് ദൈവം ഒരു ആലയവും പണിയാൻ വേണ്ടി അവരോട് പറഞ്ഞത്. ദൈവം അവരോട് പറഞ്ഞ ഇവരല്ല പറഞ്ഞത്, ദൈവത്തോട് പറഞ്ഞത് ഞങ്ങൾ ദൈവം അങ്ങേക്ക് വേണ്ടി ആലയം പണിയാം. ദൈവമേ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് വസിക്കേണ്ടതിന് എനിക്ക് വേണ്ടി ഒരു ആലയം. ആ ആലയം പണിത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ആലയം ദൈവം അവരുടെ മധ്യേ വസിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ഭയം അവരുടെ അകത്തുണ്ടാകുമ്പോൾ അവർ ഒരിക്കലും പാപം ചെയ്യരുത്. അതാണ് ദൈവം ആഗ്രഹിച്ചത്. ആ ദൈവ ഭയം അവരുടെ അകത്തുണ്ടാകുമ്പോൾ ആ ആലയത്തിൽ കൂടെ വലിയ അത്ഭുത പ്രവൃത്തികൾ ആലയത്തിൻ്റെ അടുക്കൽ വന്ന ആൾക്കാർ പ്രാർത്ഥിച്ച് അവർക്ക് ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് മിക്കവാറും ആൾക്കാർ ചർച്ചിൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് പ്രാർത്ഥിച്ച് രോഗസൗഖ്യം ലഭിക്കാൻ, അവർക്ക് ജോലി ഉണ്ടാകുവാൻ, അവർക്ക് സമ്പത്ത് ഉണ്ടാകുവാൻ, അവരുടെ കഷ്ടനഷ്ടങ്ങൾ പ്രയാസങ്ങളെല്ലാം മാറുവാൻ വേണ്ടി. അതിനു വേണ്ടി അല്ല ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് ഒരാലയം ഉണ്ടാക്കാൻ. ദൈവം പറഞ്ഞില്ല നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാറാൻ വേണ്ടി എനിക്ക് വേണ്ടി ഒരാലയം ഉണ്ടാക്കുക എന്ന് ദൈവം അവരോട് പറഞ്ഞില്ല. ദൈവം ആലയം ഉണ്ടാക്കാൻ വേണ്ടി തൻ്റെ മക്കളോട് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ആലയത്തിൽ ദൈവം എത്ര വിശുദ്ധനെന്ന് അവിടെ ഓരോ ഇവർ ചെയ്യുന്നതായ പാപങ്ങൾ, പാപത്തിന് വേണ്ടി ഇവർ ബലി അർപ്പിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും ദൈവം എത്ര വിശുദ്ധൻ, ഞങ്ങൾക്ക് എത്രമാത്രം വിശുദ്ധിയിൽ ഞങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകണം, എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടാകുകയുള്ളൂ. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമ്പോൾ ആ ഒരു ഭയം ഞങ്ങൾക്ക് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞുമാണ്. അതാണ് ദൈവം ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയിട്ട് നാം നോക്കുന്ന സമയത്ത് ആ ആലയത്തിന് വേണ്ടിയിട്ട് ദൈവം അനേക കാര്യങ്ങൾ
സെപ്പറേറ്റ് ചെയ്തു. നാം നോക്കുന്നുണ്ട് ജനങ്ങളെ പുരോഹിതന്മാരെ ദൈവം സെപ്പറേറ്റ് ചെയ്തു, വേർതിരിച്ചു ആലയത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി. അതിനുശേഷം ആലയത്തിൽ അനേക ഉപയോഗത്തിനായിട്ട് പാത്രങ്ങളും എല്ലാ കാര്യങ്ങളും ദൈവം സെപ്പറേറ്റ് ചെയ്യുന്നു. ആ സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാധാരണ ഒരു കാര്യമാണ്. എന്നാൽ അതെല്ലാം തന്നെ ദൈവം തനിക്ക് വേണ്ടി വേർതിരിക്കുമ്പോൾ അത് വിശുദ്ധമായി തീരുന്നു. അതുവരെയും ബാക്കി കാര്യങ്ങൾക്കായി ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ സാധാരണ പാത്രങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട് ഒരിക്കൽ വേർതിരിച്ച് കഴിയുമ്പോൾ അതിനെ നാം വിശുദ്ധ പാത്രം എന്ന് നാം വിളിക്കും. അത് വിശുദ്ധമായി തീർന്നു, അത് പിന്നീട് വേറെ ഒന്നിനും തന്നെ ഉപയോഗിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ നാം നല്ലപോലെ ചിന്തിക്കണം, ദൈവത്തിന് വേണ്ടി നാം വേർതിരിക്കപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ് നാം ദൈവത്തിന് വേണ്ടി വിശുദ്ധ ജനമായി തീരുന്നത്. ആ ആലയവും ഉണ്ടാക്കിയ സമയത്ത് അതെല്ലാവരും ദൈവം പറഞ്ഞ അനുസരിച്ച് ദൈവം ജ്ഞാനം കൊടുത്തതനുസരിച്ച് ആലയം ഇസ്രായേൽ മക്കൾ ഉണ്ടാക്കി, ദൈവം പ്രത്യേക ജ്ഞാനം കൊടുത്തു അവർ ഉണ്ടാക്കി. എന്നാൽ ആ ആലയം വിശുദ്ധമായി തീർന്നപ്പോഴാണ് ദൈവത്തിൻ്റെ മഹിമ ഇറങ്ങി വന്ന്, ദൈവത്തിന് വേണ്ടി ആ സമർപ്പണത്തിൻ്റെ ആ പ്രാർത്ഥന കഴിഞ്ഞ് ദൈവത്തിൻ്റെ മഹിമ അതിൻ്റെ പുറത്ത് വന്നതിന് ശേഷമാണ് ആ ആലയം വിശുദ്ധ ആലയമായി തീർന്നത്. അതിൻ്റെ അകത്ത് മോശയ്ക്ക് പോലും ഇടമില്ലായിരുന്നു. അതിൻ്റെ ആ ഇത് ചിത്രം ലഭിച്ച, അതിൻ്റെ പ്ലാൻ ലഭിച്ച ദൈവം കൊടുത്തത് ആരുടെ കയ്യിലായിരുന്നു? മോശയുടെ കയ്യിൽ. ആ മോശയ്ക്ക് പോലും ആ വിശുദ്ധ ആലയത്തിൽ ഇടമില്ലാതെ ദൈവത്തിൻ്റെ മഹിമ അതുപോലെ തന്നെ. അതുപോലെ നാം പാപച്ചേറ്റിൽ കിടന്നായ നമ്മെ ദൈവം വേർതിരിച്ച് തനിക്ക് വേണ്ടി വേർതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? പിന്നെ നാം മൊത്തമായിട്ടും ആ വിശുദ്ധനാം ദൈവത്തിൻ്റേത് മാത്രമായി തീരുക. ആ ദൈവത്തിൻ്റെ വേണ്ടി ദൈവം നമ്മളെ തന്നെ സെപ്പറേറ്റ് ചെയ്തിരിക്കും. ദൈവം തൻ്റെ ഇഷ്ടം നമ്മൾ കൂടെ പ്രവചിച്ച് ദൈവത്തിൻ്റെ സ്വഭാവം, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സൽഗുണം, ആ സൽഗുണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ഗുണം, മറ്റാ വിശുദ്ധിയുടേതായ ആ ഗുണം മറ്റാരിൽ നമുക്ക് കാണുവാൻ കഴിയില്ല. ആ വിശുദ്ധി എന്നതായ ദൈവത്തിൻ്റെ ആ ഗുണം, ആ ഗുണം നമ്മളിൽ കൂടെ, നമ്മൾ ദൈവത്തിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മളിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ജനം കാണണം, ലോകം കാണണം. നമുക്കറിയാം ഈ വിശുദ്ധി എന്ന് പറയുന്നത് നമുക്ക് ലോകത്തിൽ എത്ര ദൈവത്തിന് വേണ്ടി നമ്മൾ ആലയമുണ്ടാക്കിയാലും നമ്മൾ എത്ര പ്രാർത്ഥിച്ച് എന്തൊക്കെ ചെയ്താലും ഒരിക്കലും ആ സ്ഥലം വിശുദ്ധമാകിയില്ല. നമുക്കറിയാമല്ലോ ഈ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറഞ്ഞ സ്വർഗം വിശുദ്ധ സ്ഥലം. നാം ലോകത്തിൽ നോക്കുന്ന സമയത്ത് ഈ സർവ്വ ലോകത്തിലും സർവ്വവ്യാപിയാൻ ദൈവം ഈ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട് അല്ലേ. നമ്മൾ നമുക്കറിയാം ദൈവത്തിൻ്റെ ഗുണങ്ങളിലൊന്നാണ്, സവിശേഷങ്ങളിലൊന്നാണ് ദൈവം സർവ്വവ്യാപിയാണ്. ഈ നമ്മൾ നോക്കുന്ന സമയം യൂണിവേഴ്സ് മൊത്തമായിട്ടും ഈ മൊത്തം മുഴു ലോകത്തിലും മാത്രമല്ല ബാക്കി നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും ദൈവത്തിൻ്റെ ആ ആകാശം മണ്ഡലത്തെല്ലാം തന്നെയും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എവിടെ പോലെ. അതുകൊണ്ടാണ് ദാവീദ് പാട്ട് പാടുന്നത്, ദൈവമേ അങ്ങയുടെ സാന്നിധ്യത്തെ വിട്ട് ഞാൻ എവിടെയും ഒളിച്ചോടും, സ്വർഗത്തിൽ പോയാൽ അവിടെയുമുണ്ട്, ഭൂമിയിലും അവിടെ ഭൂമിക്കടിയിൽ പോയാൽ അവിടെ ദൈവത്തിൽ നിന്ന് ഒളിഞ്ഞ് നമുക്ക് എവിടെയും പോകാൻ കഴിയില്ല. എന്നാൽ ഈ ദൈവസാന്നിധ്യം എല്ലായിടത്തും ഉള്ളപ്പോഴും ഈ സ്വർഗം എന്തുകൊണ്ടൊരു പ്രത്യേകമായിട്ട് നാം കാണുന്നത്, ഈ സ്വർഗത്തിന് പ്രത്യേക സ്ഥലം, ദൈവം എല്ലായിടത്തും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിലും സ്വർഗത്തെക്കുറിച്ച് നാം പറയുമ്പോൾ ദൈവത്തിൻ്റെ വാസസ്ഥലം എന്ന് നാം എപ്പോഴും നാം പറയുമ്പോൾ സ്വർഗത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഉടനെ ഓർമ്മ വരുന്നത് സ്വർഗം. എന്തുകൊണ്ടാണ് ആ സ്വർഗത്തിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വരുന്നത്? കാരണം സ്വർഗത്തിൽ വിശുദ്ധി എന്നതായ ആ ദൈവത്തിൻ്റെ സൽഗുണത്താൽ നിറഞ്ഞ ഒരു സ്ഥലമാണ് സ്വർഗം. അതുകൊണ്ടാണ് നമുക്കറിയാം യെശയ്യാ പുസ്തകത്തിൽ ആരംഭം വായിക്കുന്ന സമയത്ത് അവിടെ കർത്താവിൻ്റെ ദാസൻ നോക്കുമ്പോൾ അവിടെ സെറാഫീംസ് അവരും കൂടെ സെറാഫുകളും കൂടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ രണ്ടുകൊണ്ട് അവരവരുടെ മുഖം മൂടി, രണ്ടുകൊണ്ട് അവരുടെ പാദങ്ങളെ അവർ മൂടി, രണ്ടുകൊണ്ട് പറന്ന് അവർ അങ്ങോട്ട് തമ്മിൽ തമ്മിൽ അവർ പറയുന്നതായ ആ പാട്ട്, ആ അവരുടെ ആ പാട്ട് എന്താണ്? ദൈവം വിശുദ്ധൻ വിശുദ്ധൻ വിശുദ്ധൻ. ആ വിശുദ്ധ
മായ ആ വിശുദ്ധിയാൽ നിറഞ്ഞതായ ഒരു സ്ഥലമാണ് സ്വർഗം. അതുകൊണ്ടാണ് സ്വർഗം ഭൂമിയിൽ നിന്നും ബാക്കി മൊത്തം ആകാശ മണ്ഡലത്തിൽ നിന്നും സെപ്പറേറ്റായിട്ട് നിൽക്കുന്നത്, ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലമായിട്ട്. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ആ ഭംഗിയാൽ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തിനെയാണ് നാം സ്വർഗം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ആ സ്വർഗത്തിൽ പോകാനും ആ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഒപ്പം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താ, എനിക്ക് സ്വർഗത്തിൽ ആ വിശുദ്ധ സ്ഥലത്ത് എൻ്റെ ദൈവത്തിൻ്റെ, നമുക്ക് നമ്മളുടെ ഇന്നത്തെ കണ്ടീഷൻ വെച്ചൊന്ന് നോക്കിയാൽ നമുക്കറിയത്തില്ല നമുക്കവിടെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുത്ത് എങ്ങാലും പോകാൻ നോക്കുമ്പോൾ എന്ന് നമുക്കറിയത്തില്ല. കാരണം നമ്മുടെ സ്വഭാവമെല്ലാം നോക്കുമ്പോൾ ഇനിയും എത്രയൊക്കെ നമ്മൾ മാറാനിരിക്കുന്നു, നമ്മുടെ എത്രയൊക്കെ സ്വഭാവങ്ങൾ, നമ്മുടെ വാക്കുകളും പ്രവൃത്തികളിലെല്ലാം നമുക്ക് ഇനി എത്രയോ നമുക്ക് ആ വിശുദ്ധിയുടെ ആ സ്റ്റാൻഡേർഡിലോട്ട് വരാനിരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ദൈവത്തിൻ്റെ അടുത്തൊന്നും നമുക്ക്, ഞാൻ ചില സമയം എന്നെ തന്നെ ചിന്തിക്കാണ്, ദൈവത്തിൻ്റെ അടുത്തെങ്ങും നിൽക്കാൻ ചിലപ്പോൾ നമുക്ക് അവസരം കിട്ടിയെന്ന് വരത്തില്ലായിരിക്കും, ഒരുപക്ഷെ ദൂരെയായിരിക്കും നമ്മൾ, ഒരുപക്ഷെ ഒരു കിലോമീറ്റർ അല്ല, വലിയ ഇപ്പോൾ വലിയ സ്റ്റേഡിയമൊക്കെ ആണെങ്കിൽ ഏറ്റവും പുറകിൽ മുമ്പിലിരിക്കുന്ന വി ഐ പിസ് ആയിരിക്കുന്നത്, ഏറ്റവും പുറകിലായിരിക്കും, ചിലപ്പോൾ അവിടെയെങ്ങനെയായിരിക്കും നമുക്ക് സ്ഥലം കിട്ടുന്നത്. എങ്കിലും നമ്മുടെ എല്ലാം ആഗ്രഹം എന്താ, ആ സ്വർഗീയ സ്ഥലത്ത് ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് എനിക്ക് പോയി ആ വിശുദ്ധനാ ദൈവത്തിൻ്റെ മഹിമയെ ആ മുഖത്തെ ഒരു പ്രാവശ്യം ഒന്ന് കാണണം, അതാണ് നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹം. അപ്പോൾ ആ വിശുദ്ധ സ്ഥലം എത്രമാത്രം മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മറ്റ് ദൈവത്തിൻ്റെ സാന്നിധ്യമെല്ലാം വേർവിട്ട് നിൽക്കുന്നു, അതാ അതിൻ്റെ ആ സ്പെഷ്യാലിറ്റി, ആ വിശുദ്ധി എന്നതായ ആ ഹോളിനെസ്, അതാ ആ വിശുദ്ധി ആ സ്ഥലത്തെ എത്രമാത്രം പ്രത്യേകമാക്കി തീർക്കുന്നു. അങ്ങനെയെങ്കിൽ നാം ദൈവമക്കളാകുമ്പോൾ നമ്മളെ മറ്റുള്ളവരിൽ നിന്നും ലോകത്തിൽ നിന്നും ലോക മനുഷ്യരിൽ നിന്നും നമ്മളെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന കാര്യം എന്തുവാ, വിശുദ്ധി. നാം ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മളെ വിശുദ്ധ ജനമായി, അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നാം നല്ലപോലെ മനസ്സിലാക്കണം, നാം പാപച്ചേറ്റിലാണ്ടിരുന്ന് നമ്മുടെ യേശു തന്നെ ഇസ്രായേൽ മക്കളെ നോക്കി പറയുന്നുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ അപ്പനായ പിശാചിൻ്റെ മക്കൾ. നമ്മൾ പണ്ട് പിശാചിൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ടിരുന്നവരാണ്, എന്നാൽ ഇന്ന് നാം നോക്കുന്ന സമയത്ത് നമ്മളെ ദൈവം ആ പാപച്ചേറ്റിൽ നിന്ന് ദൈവം നമ്മളെ ഉയർത്തി, ദൈവം ഇന്ന് നമ്മളെ നിർത്തിയിരിക്കുന്നത് എന്ത് വേണ്ടിയിട്ടാണ്, നാം വിശുദ്ധ ജനമായി തീരാൻ വേണ്ടിയിട്ട്. ആ വിശുദ്ധിയുടെ ഭംഗി നമ്മളിൽ കൂടെ ലോകം കാണണം, ദൈവത്തിൻ്റെ ആ സ്വഭാവം, ദൈവം ആരാണെന്ന്. നാം പലപ്പോഴും നാം ചിന്തിക്കുന്നത് നമ്മളുടെ ബാക്കി നമ്മുടെ സമ്പത്തോ ധനമോ അല്ലെ നമ്മളുടെ ബാക്കി കാര്യങ്ങൾ കൂടെ ലോകം അറിയും ദൈവം എത്ര തന്നെ. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല, കാരണം നമുക്കറിയാം ഈ ലോകത്തിന് നോക്കുമ്പോൾ സൃഷ്ടിയിൽ കൂടെ ദൈവം എല്ലാവരോടും ദൈവം സംസാരിക്കുന്നുണ്ട്. സൃഷ്ടിയിൽ കൂടെ നമുക്കറിയാമല്ലോ ദൈവത്തിൻ്റെ ഈ നാം തണ്ടറിനെ കുറിച്ച്, അതായത് ഇടിമിന്നലിനെ കുറിച്ചും ആ ഇടിമുഴക്കത്തെക്കുറിച്ചും നോക്കുമ്പോൾ അതിൽ കൂടെ എല്ലാം നോക്കുമ്പോൾ നമുക്കൊരു വ്യക്തിക്ക് അറിയാം ദൈവത്തെ എത്ര ശക്തിശാലിയാണ്. ഒരു ആറ്റമിൻ്റെ അകത്തുള്ള ആ ഒരു പവറിനെ നോക്കുമ്പോൾ, അതിനകത്തുള്ള ശക്തിയെ നോക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും ദൈവം എത്ര വലിയ ശക്തിമാന, ദൈവം എത്ര ജ്ഞാനീയ. ദൈവത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ദൈവം ഒരു സൃഷ്ടിയുടെ ഓരോ കാര്യങ്ങളും ദൈവം എന്തോ ചെയ്തിട്ടുണ്ട്, പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ബൈബിളിൽ ഇല്ലെങ്കിലും ഈ സൃഷ്ടിയെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് വ്യക്തമായി ദൈവത്തിൻ്റെ ബാക്കിയെല്ലാം, ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും എല്ലാം, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും എല്ലാം അറിയാൻ കഴിയും, ഗ്രഹിക്കാൻ കഴിയും. എന്നാൽ ആ ദൈവം എത്ര വിശുദ്ധനെന്ന് ലോകം അറിയണമെങ്കിൽ നാം പുതിയ സൃഷ്ടിയായിത്തീർന്ന നമ്മളിൽ കൂടെ ലോകം അറിയണം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്നത്. യേശു പറഞ്ഞല്ലോ, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വരികയും നിങ്ങൾ എൻ്റെ സാക്ഷികളായിത്തീരുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്ന എന്തിനായിട്ട്, നമ്മളുടെ അകത്ത് വസിച്ച് ദൈവം എത്ര വിശുദ്ധനെന്ന്, അതായത് അശുദ്ധരായ നമ്മളെ ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ച് ദൈവം എത്ര വിശുദ്ധനെന്ന് നമ്മുടെ ജീവിതത്തിൽ കൂടെ സാക്ഷ്യം മറ്റുള്ളവർ അറിയാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്നത്. നമ്മളെ അകത്ത് നിന്ന് തന്നെ നമ്മളെ സെപ്പറേറ്റ് ചെയ്ത് ദൈവത്തിനോട് വേർതിരിച്ചു
ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. അതുകൂടാതെ അകത്ത് നിന്ന് നമ്മുടെ സ്വഭാവങ്ങളെ ഓരോന്നും മാറ്റി ദൈവത്തെപ്പോലെ നമ്മൾ വിശുദ്ധരായിത്തീരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം ദൈവത്തിന് വേണ്ടി മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധി, ആ ഭംഗി നമ്മളുടെ അകത്ത് നിന്ന് വെളിപ്പെടണം. നമ്മൾ അകത്ത് നിന്ന് നമ്മൾ വിശുദ്ധരായിരിക്കുമ്പോൾ, ആ പ്രവൃത്തി നടക്കുമ്പോൾ അത് വെളിയിലും ആ ഭംഗി മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് പഴയ നിയമത്തിൽ നമുക്കറിയാമല്ലോ, ദൈവം തൻ്റെ സേവയ്ക്കായി തൻ്റെ വേലയ്ക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നതായ ദൈവത്തിൻ്റെതായ ഭവനത്തിലുള്ളതായ ആ പാത്രങ്ങൾ, അതിനെ വിശുദ്ധമെന്ന് ദൈവം അത് മാറ്റിക്കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നില്ല ആ പാത്രം വേറെ എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ. നമുക്ക് ബെൽശസ്സറിനെ കുറിച്ച് അറിയാമല്ലോ, ആലയത്തിലെ വിശുദ്ധ പാത്രത്തെ എടുത്തുകൊണ്ട് പോയി അതിൽ വീഞ്ഞു കുടിക്കാൻ വേണ്ടി അത് എടുത്തോളൂ. അന്ന് രാത്രി ഏറ്റവും വലിയതായിട്ട്, ഏറ്റവും ശക്തിശാലിയായി നിന്നിരുന്ന ബാബിലോൺ സാമ്രാജ്യം ആ നിമിഷം തന്നെ തകർന്നു വീഴുവാനിടയായിത്തീർന്നു. കാരണം ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ, ദൈവത്തിന് വേണ്ടി മാറ്റപ്പെട്ട വേർതിരിക്കപ്പെട്ടതായ ആ പാത്രത്തിൽ എങ്ങനെ അവന് ധൈര്യം വന്നു. ശരിയായിരിക്കും, ലോകത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തി ആയിരിക്കും, എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധ പാത്രത്തിൽ അതിനെ തൻ്റെ സ്വന്തം ഇഷ്ടത്തിനായി ഉപയോഗിക്കാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെയെങ്കിൽ നമ്മളെ ദൈവം തൻ്റെ വിശുദ്ധ ജനമായി തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ നാം നമ്മുടെ വിളിയിൽ എത്രമാത്രം നാം അത് നമുക്കതിൻ്റെതായ ഉറപ്പുണ്ടായിരിക്കണം. നാം വിശുദ്ധരെന്ന് പറയും, എന്നാൽ നാം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനും ആഗ്രഹത്തിനും വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ നാം എന്തിന് നാം ദൈവത്തിന് നാം പറയുന്നു നാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന്. നാം എന്തിനു വേണ്ടി പറയും നാം ദൈവത്തിൻ്റെ വിശുദ്ധ ജനമെന്ന്? നമ്മളും ലോക മനുഷ്യനും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസം? നാം ഒരിക്കലും ചിന്തിക്കല്ലേ, നാം വെള്ളവസ്ത്രം ധരിച്ച് അല്ലെ നല്ലതാക്കി തീർത്ത് കഴിഞ്ഞാൽ നാം ലോകം മുമ്പാകെ നല്ല ദൈവം മറ്റുള്ളവർ അറിയും നാം വിശുദ്ധരായെന്ന്. ദൈവം അങ്ങനെ ആകും നമുക്കറിയാം. നമ്മളെക്കാളും നല്ലവൻ, നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ വരാൻ നിങ്ങൾക്ക് അറിയാൻ കഴിയും, നമ്മളെക്കാളും നമ്മളെ പെന്തിക്കോശാരേക്കാൾ നമ്മളെ വിശ്വാസികളെക്കാളും നല്ലപോലെ എളിമ ജീവിതം നയിക്കുന്ന, അതും സാധാരണ വസ്ത്രം വെള്ളവസ്ത്രം മാത്രം ധരിച്ച്, അതും വലിയ ഒത്തിരി കോട്ടൺ അതുപോലെ തീരെ വിലക്കുറഞ്ഞ വെള്ളവസ്ത്രം ധരിച്ച് സാധാരണയായിട്ടുള്ള ജീവിതം നയിച്ച് അവർ ഉള്ളി പോലെ, ചിലരാണെങ്കിൽ ചില ഗ്രൂപ്പുകളുണ്ട് അവർ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം അവരും വിട്ടിരിക്കുക, അവർ ഒന്നും കഴിക്കത്തില്ല. എന്തിനാ അവർ പറയുന്നത്? ഇതെല്ലാം വിട്ട് എളിമ ജീവിതം നയിച്ചാൽ നാം ഞങ്ങൾക്ക് വിശുദ്ധരായി ജീവിക്കാൻ കഴിയും. അങ്ങനെ അവർ ചെയ്യുന്നതുകൊണ്ട് അവരുടെ മുമ്പാകെ നമ്മൾ വെള്ളവസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കുളിച്ച് നല്ല നമ്മളുടെ ആലയത്തെ നമ്മൾ വെടിപ്പാക്കി നല്ല അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ച നമ്മൾ ഒരിക്കലും വിശുദ്ധരായി തീരുകയില്ല. നല്ലപോലെ നാം മനസ്സിലാക്കണം, യേശുവിനെ മറ്റു ഉള്ളവർ ഈ ലോകത്തിലുള്ള മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി യേശു നിന്ന്. നമ്മളെപ്പോഴും പാട്ട് പാടാറുണ്ടല്ലോ, ഷാരോൻ പനിനീർ പുഷ്പം, ബാക്കി എല്ലാ കാട്ട് ഒലിവിനേക്കാളും ആ ഒരു കാട്ടിൽ നാം നോക്കുമ്പോൾ യേശുവിനെയാണ് നാം പ്രത്യേകിച്ച് എടുത്തു കാണിക്കുന്നത്. യേശു സെപ്പറേറ്റ് ആയിട്ട് വേറെ നമുക്ക് കാണുമ്പോഴേ അറിയാം, ദൂരെ നോക്കുമ്പോൾ മറ്റുള്ളവരെ പോലെയല്ല യേശു. കാരണം എന്താ? മറ്റുള്ളവരെല്ലാം ബാക്കിയെല്ലാം ഒരുപക്ഷെ നല്ല പ്രവർത്തിച്ച് എല്ലാം ചെയ്യുമായിരിക്കും, എന്നാൽ വിശുദ്ധി എന്ന ആ ഒരു സൗന്ദര്യം യേശുവിനല്ലാതെ മറ്റാർക്കും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ആ ഒരു ഭംഗിയായിരുന്നു പഴയ നിമിഷത്തിൽ നാം നോക്കുമ്പോൾ വിശുദ്ധ ആലയത്തിനും ഉണ്ടായിരുന്നത്. ദൈവം ആ വിശുദ്ധ ആലയത്തിനെ ദൈവം സെപ്പറേറ്റ് തനിക്ക് വേണ്ടി വേർതിരിച്ചപ്പോഴും ആ ആലയത്തിന് വേണ്ടി തൻ്റെ ജനത്തെ പുരോഹിതന്മാരെ വേർതിരിച്ചപ്പോഴും പാത്രങ്ങളെ വേർതിരിച്ചപ്പോഴും എല്ലാം ദൈവത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? എൻ്റെ വിശുദ്ധി ഇവർ തങ്ങളിൽ കൂടെ മറ്റുള്ളവരെ അറിയിക്കണം. ഇവരുടെ ജീവിതം മുഖാന്തരം പുരോഹിതന്മാരുടെ അവരുടെ ഡ്യൂട്ടിയായിരുന്നു വിശുദ്ധി ഇസ്രായേൽ മക്കളെ അറിയിക്കണം. ആ ഇസ്രായേൽ മക്കൾ അവർ വിശുദ്ധരായിത്തീരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആ ഒരു സ്വഭാവം വന്നു കഴിയുമ്പോൾ മറ്റ് അന്യജാതികൾ മനസ്സിലാക്കും ദൈവം എത്ര വിശുദ്ധനെന്ന്. എന്നാൽ നാം നോക്കുമ്പോൾ ആദ്യമേ തന്നെ അതിൻ്റെ നാശം തുടങ്ങിയത് എവിടെയാണ്? ആലയത്തിൽ തന്നെ വിശുദ്ധി ഇല്ലാതായിത്തീർന്നപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നേക്കുമായി ആലയത്തെ വിട്ടുമാറി.
നാം മനസ്സിൽ നല്ലപോലെ നാം പഴയ മനസ്സിലാക്കുന്നത് അവർ വിശുദ്ധിയെ അവർ കൈവിട്ട് അവർ അന്യജാതികളുമായിട്ട് ഇടപഴകാൻ തുടങ്ങിയപ്പോൾ അവരിൽ നിന്ന് സ്ത്രീകളെ കല്യാണം കഴിക്കാൻ തുടങ്ങി അങ്ങോട്ട് ഇങ്ങോട്ട് കല്യാണം അവരുമായിട്ട് ഇടകളിൽ നിന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം വെച്ചിരിക്കുന്ന ആ വിശുദ്ധിയുടേതായ ആ ലൈനെ അവർ ക്രോസ് ചെയ്ത സമയത്ത് ദൈവം ഒന്നും പറഞ്ഞില്ല അവർക്ക് ശിക്ഷ ദൈവം എന്തോ ചെയ്തു ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ അവരിൽ നിന്ന് മാറിപ്പോയി അതിനുശേഷം നാം നോക്കുമ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ച സമയത്തും നമുക്ക് നല്ലപോലെ അറിയാം ഇവർ വിശുദ്ധരെന്ന് വെളിയിൽ നിന്ന് അവർ ചായം പൂണ്ട് അവർ നടക്കുകയായിരുന്നു അതുകൊണ്ടാണല്ലോ നമുക്ക് യേശുവിൻ്റെ വിചാരണ സമയത്ത് നാം നോക്കുന്ന സമയത്ത് ദൈവം തന്നെ അവരുടെ പ്രവൃത്തി മുഖാന്തരമായി നാം നല്ലപോലെ മനസ്സിലാക്കണക്ക ദൈവം അവരുടെ ആ മഹാ പുരോഹിതൻ്റെ അവരുടെ പ്രവൃത്തി മുഖാന്തരമായി ആ വസ്ത്രത്തെ അവർ വലിച്ചു കീറിയപ്പോൾ യേശുവിനെ വിചാരണയ്ക്കായി അവർ പിടിച്ചുകൊണ്ട് വന്നു യേശുവിനെ വിചാരണയ്ക്കായി മുമ്പിൽ നിർത്തിയ സമയത്ത് അവിടെ ഇരിക്കുന്ന മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രത്തെ വലിച്ചു കീറി അതുവരെയും മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ വിശുദ്ധരാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് അവർ ആ വെളിയിൽ ഒരു വലിയ മോടിയുള്ളൊരു വസ്ത്രം ധരിച്ച് നിൽക്കുന്ന സമയത്ത് ദൈവം തന്നെ അവരിൽ അവർ തന്നെ അവരോട് അവർക്ക് അനുവാദം അവരെക്കൊണ്ട് ചെയ്യിപ്പിച്ചു അവരവരുടെ വസ്ത്രം കീറിയതിന് ശേഷം നമുക്കറിയാമല്ലോ അവർ എങ്ങനെയാണ് യേശുവിനെ ട്രീറ്റ് അതിനുശേഷം അവർ യേശുവിൻ്റെ മുഖത്ത് തുപ്പുവാനും അടിക്കുവാനും അവർ വളരെ മോശമായിട്ട് അവർ പ്രവർത്തിക്കാനെടുത്ത് അവരിങ്ങനെയാൽ അവരവരുടെ വസ്ത്രം കീറി തനി സ്വഭാവത്തെ തങ്ങൾ വിശുദ്ധിയുള്ളവരല്ല തങ്ങൾ ചെന്നായ്ക്കളാണെന്നുള്ളതായ ആ ചെന്നായിയുടെ മുഖത്തെ വെളിപ്പെടുത്തി അവർ വെളിപ്പെടുത്തി അവർ അതിൽ കൂടി പിന്നെ അവരുടെ പ്രവൃത്തിയിലും അവരെ വെളിപ്പെടുത്തി ആ സമയത്ത് നാം യേശുവിനെ നോക്കുമ്പോൾ യേശു കുഞ്ഞാടിനെ പോലെ അവിടെ മിണ്ടാതെ അവിടെ നിൽക്കുമ്പോഴും ആ യേശു ആ സൗന്ദര്യത്തിന് ഒട്ടും ഒരു കുറവും വന്നിട്ടില്ല പൂർണ്ണ വിശുദ്ധിയിൽ യേശു അവിടെ നിൽക്കുകയാണ് അപ്പം അങ്ങനെയാകുമ്പോൾ നാം പറയുന്നുണ്ടല്ലോ നാം ക്രിസ്തുവിൻ്റെ നാം ദൈവത്തിൻ്റെ വിശുദ്ധ ജനം നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ നാം വിശുദ്ധരായി തീരണം ആ സമയത്ത് നമ്മളെ ദൈവം വെക്കുന്ന ഓരോ സാഹചര്യത്തിലും മരണം തന്നെ നമ്മുടെ മുമ്പാകെ വന്നാലും ആ സാഹചര്യത്തിൽ നാം വിശുദ്ധിയെ വെളിപ്പെടുത്തണം നമ്മുടെ സ്വന്തമായ വിശുദ്ധിയാൽ നമുക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി എന്താ ഒന്നും തന്നെ ഇല്ല നമ്മളെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ടല്ലോ പാപികളിൽ ഏറ്റവും മുഖ്യനാണ് ഞാൻ പ്രധാനപ്പെട്ടവനാണ് അതുപോലെ നാം നമ്മളെ തന്നെ നോക്കുന്ന സമയത്ത് നാം നമ്മളിൽ പാപം ആ പ്രവൃത്തികളല്ലാതെ നമ്മളിൽ കുറവുകളല്ലാതെ ബലഹീനതകളല്ലാതെ പുകഴുവാൻ ഒന്നും തന്നെ നമുക്കില്ല നമുക്കൊന്നു മാത്രമേ ഉള്ളൂ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം മുഖാന്തരം ആ സ്നേഹം കാരണം ആ അനുഗ്രഹം ആ കൃപ മുഖാന്തരം ഞാൻ ഇന്നും നിലനിൽക്കുന്നു അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ വിശുദ്ധി നമ്മളിലും വരണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആ ആലയം പഴയ നിയമ ആലയത്തിൽ നിന്ന് വിശുദ്ധി മാറിയപ്പോൾ ആ പുരോഹിതന്മാരിൽ നിന്ന് ആ വിശുദ്ധിയുടേതായ ആ ഭംഗി മാറിയപ്പോൾ യേശുവിനെ പറഞ്ഞു നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ഭവനത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു ആ ഗുഹയെ ഗുഹയായി തീർന്നപ്പോൾ ദൈവം ആ ആലയത്തെ മൊത്തമായി കല്ലിന്മേൽ കല്ല് അവശേഷിക്കാതെ ദൈവം അതിനെ നശിപ്പിച്ചു അങ്ങനെയെങ്കിൽ നാം നല്ലവണ്ണം മനസ്സിലാക്കണം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ ആ സൽഗുണത്തെ ഘോഷിപ്പാനാകുമ്പോൾ സൗദ്യമാണ് നാം നല്ലപോലെ മനസ്സിലാക്കുക നമ്മുടെ വാക്കുകൾക്കൂടെ നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ ശരിയായിരിക്കുക നാം എല്ലാവരും നാം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ അനേക കുറവശകളുണ്ട് നാം അതിന് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് എന്നും യാചിക്കും ദൈവമേ ഇതിൻ്റെ പുറത്ത് എനിക്ക് ജയം നൽകണമേ എൻ്റെ യേശുവിനെ പോലെ ആയിത്തീരാൻ നമുക്ക് സഹായിക്കണം എന്നാൽ നാം മടി പിടിച്ച്
എല്ലാം ആയിക്കോളും, ആ ഇതെല്ലാം ദൈവം തന്നെ കാത്തുകൊള്ളും, ദൈവം വേണമെങ്കിൽ എന്നെ ശരിയാക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് നാം നമ്മൾ ഒഴിവുകഴിവുകൾ പറഞ്ഞ് നാം എപ്പോഴും അശുദ്ധിയിൽ തന്നെ രസിച്ചു കൊണ്ടിരുന്നാൽ നാം നല്ലപോലെ മനസ്സിലാക്കണം, ദൈവം ആ പഴയ ആലയത്തെ ദൈവം പൊളിച്ചു മാറ്റി തൻ്റെ വിശുദ്ധിയാകുന്ന ആ സൽഗുണത്തെ അവർ അതിന് വെളിപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ ദൈവം അതിനെ നശിപ്പിച്ചുവെങ്കിൽ, പൊളിച്ചു മാറ്റിയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കൂടെയും ദൈവത്തിൻ്റെ ആ സൽഗുണം ഘോഷിക്കുന്ന എൻ്റെ ജീവിതം ഘോഷിക്കുന്നു ഇല്ലെങ്കിൽ ദൈവം എന്നെയും വെട്ടിമാറ്റും. നാം നല്ലപോലെ അത് മനസ്സിലാക്കണം. ദൈവം ആ ആലയത്തെ പൊളിച്ചു മാറ്റുന്നതിന് മുമ്പായിട്ട് ദൈവം ആ ആലയത്തിൽ നടക്കുന്നതായ എല്ലാ പ്രവൃത്തികളും നമുക്കറിയാം. ചാട്ടവാർ ഉപയോഗിച്ച് ആ അതിനെ മൊത്തമായിട്ട് യേശു ക്ലീൻ ചെയ്തു. അപ്പോൾ പറയുന്നത് അവിടെ നമുക്കറിയാം അവിടെ ബിസിനസ് നടക്കുക, ദൈവം പറഞ്ഞു അതെല്ലാം ക്ലീൻ ചെയ്തു. അത് കൂടാതെ ആലയത്തെ ദൈവം ക്ലീൻ ചെയ്തു, കൂടാതെ അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നായ മഹാപുരോഹിതന്മാർ, അത് റെപ്രസെൻറ്റേറ്റീവ്, പുരോഹിതന്മാരുടെ എല്ലാം റെപ്രസെൻറ്റേറ്റീവായിട്ട് മഹാപുരോഹിതൻ, ആ മഹാപുരോഹിതൻ്റെയും ശരിയായ രൂപത്തെ ദൈവം ആ വസ്ത്രം കീറി മാറ്റിയതിൽ കൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ലോകത്തിന് ഇതാണ് ഇവരുടെ യഥാർത്ഥ മുഖം. ദൈവം അങ്ങനെ ചെയ്തിട്ടാണ് അതിനെ നശിപ്പിച്ചു കളഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മളെ ദൈവം പരസ്യ കോലമാക്കി തീർക്കാതെ ഇരിക്കാൻ വേണ്ടി നാം എപ്പോഴും, അതുകൊണ്ടാണ് പറഞ്ഞത് ഭയത്തോടും വിറയലോടും കൂടി രക്ഷയ്ക്കായി നാം പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നാം മറ്റുള്ളവരെ നോക്കണ്ട, നാം ഒരു പാസ്റ്റേഴ്സിനെ നോക്കണ്ട, നാം മറ്റാരെയും തന്നെ നോക്കണ്ട. നമുക്ക് നോക്കുവാനുള്ളത് നമ്മുടെ ക്രിസ്തുവിനെ മാത്രം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞേക്കും, ഓ അവരിത്രയും തെറ്റുകളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് അവരുടെ പുറത്ത് ശിക്ഷയില്ലല്ലോ. നാം അവരെ ആരെയും നോക്കണ്ട. എനിക്ക് നോക്കുവാനുള്ളത് എൻ്റെ അവരോട് ഡീൽ ചെയ്യേണ്ട എങ്ങനെ വേണമെന്നുള്ളത് അത് ദൈവം ഡീൽ ചെയ്തോളൂ. പക്ഷെ എനിക്ക് നോക്കാനുള്ളത് എൻ്റെ ക്രിസ്തുവിനെ മാത്രമാണ്. എൻ്റെ ക്രിസ്തുവിൽ ആ ഭംഗി, ആ വിശുദ്ധ ആ ഭംഗിയുണ്ടെങ്കിൽ എനിക്കും എൻ്റെ യേശുവിനെ പോലെ ആയിത്തീരണം. ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ ആലയമായി തീരുമ്പോൾ എന്നിൽ കൂടെ ലോകം അറിയണം ദൈവം എത്ര വിശുദ്ധ. ഒരു പാപിയായി ഒരു അശുദ്ധിയിൽ രസിക്കുന്ന, അശുദ്ധിയിൽ ജീവിക്കുന്നതായ ഒരു വ്യക്തി എൻ്റെ ജീവ മുഖാന്തരം മനസ്സിലാക്കണം ദൈവം എത്ര വിശുദ്ധനെന്ന്. നാം പലപ്പോഴും നാം ചിന്തിക്കുക, നാം മറ്റുള്ളവരുടെ മുമ്പിൽ നാം അങ്ങനെയൊക്കെ വിശുദ്ധനായിട്ടൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഒരുപക്ഷെ വേറൊരു രീതിയിൽ കാണുമായിരിക്കും. പ്രിയമക്കളെ, നമുക്ക് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, ഒരു ജീവിതം. ഇന്ന് നാം മരിച്ചു കഴിഞ്ഞാൽ, ഇന്ന് കർത്താവിൻ്റെ ആ കാഹളം ഇന്ന് ധ്വനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ജീവിതം, പിന്നെ ഒരു അവസരം ലഭിക്കുകയില്ല. ഈ ലോകത്തിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, ദൈവം നമുക്കൊരു അവസരം തരികയാണ്. ഇന്ന് കാഹളം ധ്വനിച്ചു കഴിഞ്ഞാൽ, ഇന്ന് കർത്താവ് നമ്മളീ ലോകത്തിന് മാറ്റിയാൽ പിന്നെ നമ്മൾ എത്ര കാത്തിരുന്നാൽ നമുക്ക് പിന്നീട് ഒരു അവസരം ലഭിക്കില്ല. അവിടെ കിട്ടിയ അവസരത്തെ നാം തക്കത്തിൽ ഉപയോഗിക്കണം. അതിന് നമ്മുടെ കയ്യിൽ നിന്ന് മാറുവാൻ നാം അനുവദിക്കരുത്. അതായിരിക്കണം നമ്മളുടെ, നമുക്കറിയാം സാത്താൻ്റെ സ്വഭാവം നമുക്കറിയാമല്ലോ. സാത്താൻ ദുഷ്ടത നിറഞ്ഞവനാണ്. യേശുവും ഇസ്രായേൽ മക്കളും ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ സ്വഭാവമുള്ളവർന്ന് ആ ദുഷ്ടത നിറഞ്ഞവർ. നമ്മൾ യേശുവിനെ കുറിച്ച് നാം നോക്കുന്ന സമയത്ത് യേശുവിൻ്റെ കൂടെ നടന്നതാ യഹൂദ ഇസ്കരിയോത്ത്, 12 ശിഷ്യന്മാരിൽ ഒരാൾ. 3.5 വർഷക്കാലം യേശുവിൻ്റെ കൂടെ നടന്ന് എല്ലാ പ്രവൃത്തികളും കണ്ട് യേശുവിൻ്റെ എല്ലാ ഉപദേശവും എല്ലാം കേട്ടൊരു വ്യക്തിയാണ് യഹൂദ ഇസ്കരിയോത്ത്. എന്നിട്ടും നമുക്കറിയാം ആ സാത്താൻ അവനിൽ പ്രവേശിച്ചപ്പോൾ അവൻ ചെയ്തായ പ്രവൃത്തി എത്രമാത്രം, അവൻ വെളിയിൽ വേറൊരു സ്വഭാവം, അകത്ത് അവനതായ പ്രവൃത്തി അവൻ എത്ര ദുഷ്ടം നിറഞ്ഞ. അതുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്ന സമയത്ത് അവൻ ആ ദുഷ്ടത എത്ര ദുഷ്ടമാണ്, ദുഷ്ടതയുടെ ആ ആഴത്തെ മനസ്സിലാക്കുമ്പോൾ യേശുവിനെ പിടിപ്പിക്കാൻ വരുമ്പോഴും അവൻ അവരോട് പറഞ്ഞത് എന്താ, ഞാൻ ആരെ ചുംബിക്കുന്നുവോ, അവർ വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാൻ ആരെ ചെന്ന് ഞാൻ കരണത്തടിക്കുന്നുവോ അല്ലെ മുഖത്തടിക്കുന്നുവോ, അതാണ് യേശു എന്ന് പറഞ്ഞത് യേശുവിൻ്റെ അടുത്ത് വന്ന്, അല്ലെ യേശുവിൻ്റെ വസ്ത്രത്തെ വലിച്ചീറുവോ അല്ലെങ്കിൽ തൊട്ടിട്ടോ അവർ ചെയ്യാമെന്ന്. എന്നാൽ അങ്ങനെയല്ല, ആ ദുഷ്ടത
എത്ര അശുദ്ധി എത്ര വലുത് നമുക്ക് അറിയാൻ മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു അവൻ്റെ മനസ്സ് കുടിലത നിറഞ്ഞതായ അവൻ്റെ മനസ്സ്, ആ മനസ്സ് നോക്കുമ്പോൾ അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിൽ കാണിച്ച് യേശുവിനെ ചുംബിച്ചിട്ട് യേശുവിനെ പിടിപ്പിച്ചു. അതുപോലെ നാം പലപ്പോഴും നമ്മൾ പറഞ്ഞ് യേശുവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ നമ്മൾ പ്രാർത്ഥനയും എല്ലാം നാം ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ നാം പലപ്പോഴും നാം എന്തോ ചെയ്യുക, നാം നമ്മളെ തന്നെ നമ്മൾ നമ്മുടെ പാട്ടിലൂടെയും പ്രാർത്ഥനയിൽ കൂടെ എല്ലാം നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നതെന്നൊക്കെ നാം കാണിക്കാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ നാം പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം നമ്മളെ തന്നെ നോക്കിയാട്ടെ, യേശു വിശുദ്ധനായതുപോലെ വിശുദ്ധനാണല്ലോ, അതുപോലെ ഞാനും വിശുദ്ധനാണ്. എൻ്റെ നോട്ടത്തിൽ, ചിന്തയിൽ, പ്രവൃത്തിയിൽ, സംസാരത്തിൽ എല്ലാം ആ വിശുദ്ധിയെ കാക്കാൻ വേണ്ടി ഞാൻ അതിനെ ആഗ്രഹിക്കാറുണ്ടോ? അതിനുവേണ്ടി വില കൊടുക്കാൻ, ആ വിശുദ്ധിയെ നിലനിർത്താൻ ഞാൻ വില കൊടുക്കാൻ തയ്യാറാണോ? നാം യേശുവിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് യേശു അന്ത്യം വരെയും ജനന സമയത്ത് യേശുവിനെ കുറിച്ച് തന്നെ ഈ വിശുദ്ധ പ്രജ എന്നാണ് പറഞ്ഞത്. വിശുദ്ധ പ്രജ, ആ വിശുദ്ധി അന്ത്യം വരെയും അതിനൊരു കളങ്കവും ഒരു കോട്ടവും തട്ടാതെ വണ്ണം അന്ത്യം വരെയും ആ വിശുദ്ധിയിൽ യേശു നിന്നുവെങ്കിൽ ഈ ലോകത്തിൽ നാം ഇന്നായിരിക്കുന്ന ദുഷ്ടൻ, ഇന്ന് നാം ആയിരിക്കുന്ന ക്രൂശിൻ്റെ ഇപ്പുറത്തെ വശത്ത്, ശത്രുവിൻ്റെ തല തകർത്തതിന് ശേഷമുള്ള ലോകത്തിലാണ് നമ്മൾ താമസിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്. യേശു അന്ന് ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത് ശത്രു അവൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ, അതായത് അവൻ്റെ മുഴുവൻ ബലത്തിലും വാണുകൊണ്ടിരുന്ന, അവൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, അവൻ്റെ പ്രവൃത്തികളുടെ എല്ലാം അവൻ വളരെ ശക്തമായി മുമ്പോട്ട് വരുന്ന ഒരു ലോകത്തിലാണ് യേശു ജീവിച്ച്. എന്നിട്ടും യേശു ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച് ആ വിശുദ്ധിയിൽ ജീവിതം നയിപ്പാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ദൈവമക്കളെ നമുക്കൊരു ഒഴിവ് കഴിവും പറയാൻ കഴിയുകയില്ല. യേശു വിശുദ്ധനായി ജീവിച്ചുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആ യേശുവിൽ നമ്മൾ ആയിത്തീരുന്നുവെങ്കിൽ ആ സൽഗുണത്തെ ഇവിടെ കൊടുത്തിരിക്കുന്ന വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വിശുദ്ധി എന്നതായ ആ സൽഗുണത്തെ നാം ഘോഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. അതിനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ഒരുപക്ഷെ നാം പട്ടിണിയിലായിരിക്കാം, ദൈവം ആ പട്ടിണി മാറ്റി സമ്പന്നതയുടെ ആ ഗുണം ഘോഷിപ്പാനല്ല നമ്മളെ തിരഞ്ഞെടുത്ത്. നമ്മൾ പട്ടിണിയിലായിരിക്കും, നമ്മൾ രോഗത്തിലായിരിക്കും, സാരമില്ല. ഈ ലോകം, ഈ രോഗത്തിലാണെങ്കിലും, രോഗം നമ്മളെ നമ്മുടെ ശരീരത്തെ രോഗം കാർന്ന് തിന്നുകയാണെങ്കിലും സാരമില്ല. ഈ ശരീരം നമുക്ക് ഒരു ദിവസം വിട്ടിട്ട് നമുക്ക് പോകണം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നാം ഏത് അവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിലായിരുന്നു കൊണ്ട് ഒരുപക്ഷെ ദൈവം നമ്മളെ സമൂഹത്തിൽ ഒരു നല്ല സ്ഥാനത്തായിരിക്കും, ഒരുപക്ഷെ നമ്മൾ സാധാരണ ഒരു വ്യക്തിയായിട്ടായിരിക്കും, ഒരുപക്ഷെ നല്ല ജോലി നമുക്കുണ്ടായിരിക്കും, ഒരുപക്ഷെ നമുക്ക് ജോലിയൊന്നുമില്ല, ഒരുപക്ഷെ നമ്മൾ വീട്ടുവേല ചെയ്യുന്നവരായിരിക്കാം, ഒരുപക്ഷെ നമുക്ക് വലിയ വീടുണ്ടാകും, ഒരുപക്ഷെ നമ്മുടെ ഒരു കുഞ്ഞു കുട്ടിലായിരിക്കും, ഒരു വാടക വീട്ടിലായിരിക്കും നമ്മൾ താമസിക്കുന്നത്. എവിടെയായിരുന്നാലും ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധിയാകുന്ന ആ സൽഗുണത്തെ ഞാൻ വെളിപ്പെടുത്തണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനായി നമ്മൾ ഈ ദിവസങ്ങളിലും പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ സഹായിക്കണം ആ ദൈവത്തിൻ്റെ ആ സൽഗുണത്തെ വെളിപ്പെടുത്തുവാൻ. യേശുവിനെ കുറിച്ച് നാം പറയുമ്പോൾ ആദ്യമേ നമ്മുടെ മനസ്സിൽ വരുന്നത് വിശുദ്ധനായ ദൈവം. ശിഷ്യന്മാരും നാം നോക്കുമ്പോൾ എല്ലാവരും ആ വിശുദ്ധനായ നമ്മൾ ആരും ദൈവത്തെ കണ്ടിട്ടില്ല, എന്നാൽ ആ വിശുദ്ധനായ ദൈവത്തിൻ്റെ പ്രതിബിംബമായി നാം ആരെ കണ്ടു? യേശുവിനെ കണ്ടു. അങ്ങനെയെങ്കിൽ നമ്മളെ കാണുന്നവരും ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പ്രതിബിംബം നമ്മളിൽ കാണണം. ആ ഹോളി എന്ന ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ആ ഏതൊരു ഇതിന് നമ്മൾ പറയുമ്പോൾ വിശുദ്ധ പാത്രം, വിശുദ്ധ ആലയം, ആ വിശുദ്ധ എന്നുള്ള ആ ഒരു ടൈറ്റിൽ അതിനോട് ഒട്ടിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്ത്. അപ്പം അങ്ങനെയെങ്കിൽ നമ്മളെ ദൈവം തനിക്ക് വേണ്ടി വേർതിരിക്കുമ്പോൾ നമ്മളുടെ കൂടെയും ആ ഹോളി, അതായത് വിശുദ്ധം എന്നുള്ളതായ ആ ടൈറ്റിൽ നമുക്ക് വേണ്ടിയും ഉപയോഗിക്കാൻ കഴിയുമോ? നമ്മുടെ ശരിയായ രൂപം കണ്ടാൽ സ്വർഗ്ഗദൂതന്മാർ പോലും പറയുന്നുണ്ട് ഇവനോ വിശുദ്ധനോ. അവർക്ക് പോലും നാണക്കേടായിരിക്കും നമ്മുടെ കൂടെ ചിലപ്പോൾ ഡ്യൂട്ടിക്ക് നിൽക്കാൻ വേണ്ടി ചെന്ന്. ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, ചിലപ്പോൾ സ്വർഗത്തിൽ ചെന്ന് ദൈവത്തോട് കംപ്ലൈൻറ്റ് പെറ്റീഷൻ കൊടുക്കുന്നുണ്ടാവും, എൻ്റെ ദൈവമേ ഇവൻ്റെ കയ്യിൽ ഇവൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് മാറി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു, കാരണം അത്രയും നാണക്കേട് ഉണ്ടാക്കുക വിശുദ്ധ പിതാവിൻ്റെ. അപ്പോൾ
ഈ ദിനങ്ങൾ നമ്മുടെ പ്രാർത്ഥന എന്താ, ദൈവമേ അങ്ങനെയല്ല, ആ ദൈവത്തിൻ്റെ ആ ടൈറ്റിൽ, നമുക്കറിയാം ഡോക്ടറിന് വേണ്ടി പഠിച്ചൊരു കുഞ്ഞ് അവന് ഡോക്ടർ എന്നുള്ള ടൈറ്റിൽ, അവൻ്റെ പേരിനോടൊപ്പം ഡോക്ടർ എന്നുള്ള ടൈറ്റിൽ വരുമ്പോൾ അവൻ എത്ര സന്തോഷമുള്ളവനാ. അതുപോലെ നമ്മൾ വിശുദ്ധ പാത്രം, വിശുദ്ധ ആലയം, അങ്ങനെ നമ്മളോടൊപ്പം നമ്മുടെ പേരിനൊപ്പം ആ വിശുദ്ധം എന്നുള്ളതായ ആ ടൈറ്റിൽ സ്വർഗം നമുക്ക് തരുമ്പോൾ എത്ര സ്വർഗത്തിനും എത്ര അഭിമാനമുണ്ടാകും. അബ്രഹാമിൻ്റെ ദൈവം, ഇസാക്കിൻ്റെ ദൈവം എന്നൊക്കെ പറയുന്ന സമയത്ത് ദൈവം അഭിമാനത്തോടെ പറഞ്ഞു, ഞാൻ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം. അവരെ ദൈവം വിളിച്ച വിളിക്ക് ഒത്തവണ്ണം അവർ നടന്നു, അവർക്ക് അവരെക്കുറിച്ച് ദൈവം എന്ന് പറയുന്നത് ഞാൻ അവരുടെ ദൈവം. അങ്ങനെയെങ്കിൽ നമ്മളെ വിളിച്ചത് ക്രൂശിൻ്റെ ഇപ്പുറത്ത് നിൽക്കാനായ, നമ്മളെ വിളിച്ചത് ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. അപ്പോൾ നാം നമ്മളെ തന്നെ നോക്കണം, എൻ്റെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ സൽഗുണം മറ്റുള്ളവർ കേൾക്കുന്നുണ്ടോ, മറ്റുള്ളവർ കാണുന്നുണ്ടോ, ലോകം കാണുന്നുണ്ടോ? എന്നെ ഒരു കുടുംബജീവനം, എനിക്കൊരു കുടുംബജീവനം തന്നിട്ടുണ്ട്, എൻ്റെ മക്കൾ, എന്നെ ആക്കിയിരിക്കുന്ന സമൂഹം എല്ലാം ആ ദൈവം വിശുദ്ധൻ എന്നുള്ളതായ ആ ദൈവത്തിൻ്റെ സൽഗുണ പ്രവൃത്തി കാണുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ജീവിതം അത് വെറുതെ വ്യർത്ഥമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും ഇടവരല്ലേ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം നമ്മുടെ ജീവിതത്തിൽ കൂടെ മഹിമപ്പെടണം. ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളും വിശുദ്ധർ ആയിത്തീരണം. നല്ലപോലെ നാം മനസ്സിലാക്കി ഓർക്കണം, എന്നെ ദൈവം വിശുദ്ധ ജനമായി വേർതിരിച്ചുക, വിശുദ്ധനായ ദൈവം എന്നെ വേർതിരിച്ചത് ആ വിശുദ്ധ ദൈവത്തിൻ്റെ ആ വിശുദ്ധി എന്നിൽ കൂടെ ലോകം കാണുവാൻ വേണ്ടി. അതിനാ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി വേണ്ടി പ്രവർത്തിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അതിനുവേണ്ടി വാഞ്ചിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആ വിശുദ്ധിയുടെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ വചനത്തെ നിർത്താം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടി നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. പിതാവേ, അങ്ങ് വിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങളും വിശുദ്ധരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ഈ ലോകത്തിൽ നടന്ന് ആ വിശുദ്ധിയെ, പിതാവിൻ്റെ ആ സ്വർഗീയ വിശുദ്ധിയെ ഈ ലോകത്തിന് വെളിപ്പെടുത്തിയ പോലെ ഞങ്ങളുടെ ഈ ചെറിയ ജീവിതം ഇത് മുഖാന്തരം ഞങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് എവിടെയായിരുന്നാലും ദൈവം വിശുദ്ധനെന്ന് ആ ഞങ്ങളുടെ ജീവിതം മുഖാന്തരം ഓരോ ദിവസം ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവ് വിശുദ്ധിയെ പ്രകടമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങൾ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ മുൻപാകെ നിൽക്കുമ്പോൾ ആ വിശുദ്ധിയുടെ ആ ഭംഗിയിൽ, ആ സൗന്ദര്യത്തിൽ പൂർണ്ണരായി അങ്ങയുടെ മുൻപാകെ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ അകത്ത് ആരംഭിച്ചിരിക്കുന്ന ആ പ്രവൃത്തി തീർക്കുമാറാണ്. യേശുവിനെ പോലെ ആയിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറുവശങ്ങളിലെ പോലെ ജയമെടുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വരവിന് മുമ്പായി, അങ്ങയുടെ മരണത്തിന്, ഞങ്ങളുടെ മരണം ഞങ്ങൾ തേടി വരുന്നതിന് മുൻപായി അങ്ങയെപ്പോലെ ആയിത്തീരുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ ഭജന മുഖാന്തരം ദൈവം നമ്മളെ സഹായിക്കട്ടെ. വിശുദ്ധരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വരവ് താമസമെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും ദൈവവചനമായ ദൈവസന്നിധി നമുക്കായിരിക്കാം. അതുവരെയും ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും മാറാനാഥ്.